Dear students, today we are discussing chapter 2, relations and a function. Question: consider the function f of x is equal to root of x minus 2 and g of x is equal to x plus 1 whole divided by x square minus 2x plus 1. Find f plus g of x, f plus g of x. Second question, fg of x. Okay, f into g of x find it. Okay, examination, final examination question in March 2010. Okay, consider the function f of x is equal to root x minus 2, g of x is equal to x plus 1 whole divided by x square minus 2x plus 1. Find f plus g of x. Second question, fg into fg of x. Okay, f of x on the function root of x minus 2, g of x another x plus 1 whole divided by x square minus 2x plus 1. Okay, f plus g of x find g and para. Now, first question answer f plus g of x and the paranyal adhine namaka f plus g of x and the paranyal adhine ingane ezhuda namaka maati condition ana f of x plus g of x, f of x plus g of x anna ezhudam appo noike f plus g of x is equal to f of x plus g of x anna ezhudam, that is equal to f of x endana root of x minus 2 aanu alle appo namukku ezhudam root of x minus 2 plus g of x annad endana x plus 1 whole divided by x square minus 2x plus 1. Okay. Appo namukku ivide f plus g of x, f of x plus g of x, root of x minus 2 plus x plus 1 divided by x square minus 2x plus 1 ആണ് first question ന്റെ answer. ഇനി ഈ f of x ന്റെ domain എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ domain എഴുതാൻ ഒരു question ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് ഇവിടെ x ന് നമുക്ക് 0 എന്ന് കൊടുക്കാം. root 0 0 എന്ന് കിട്ടും. ഇനി നമുക്ക് അതിൽ താഴെയുള്ള values കൊടുത്താൽ ഇപ്പോ x ന് 0 എന്ന് കൊടുത്തു minus 2 എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അത് നോക്കിയേ അവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്താൽ 0 കൊടുത്തു minus 2 എന്ന് കിട്ടി, റൂട്ടിനകത്ത് minus 2 എന്ന് കിട്ടിയാൽ അത് റൂട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. റൂട്ട് കിട്ടുമോ? റൂട്ടിനകത്ത് നെഗറ്റീവ് വാല്യൂസ് കിട്ടിയാൽ അതിന് എന്തില്ല? റൂട്ടില്ല അല്ലേ? അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എഴുതാൻ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇവിടെ എക്സിന് നമുക്ക് 1 എന്ന് കൊടുത്താൽ 1 മൈനസ് 2 എന്ന് വരും അല്ലേ? 1 മൈനസ് 2. അപ്പോ ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. നോക്കി എഫ് പ്ലസ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. നോക്കി എക്സ് റൂട്ട് ഓഫ് എക്സ് മൈ എക്സ് മൈനസ് 2 പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. നോക്കി എഫ് ഒ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന കണ്ടീഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ എഫ് ഓഫ് എക്സിൽ തന്നെ നമുക്കൊരു ഒരു കണ്ടീഷൻ ചോദിച്ചേക്കാം. എഫ് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇല്ല എങ്കിലും ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എഫ് എന്താണെന്ന് ചോദിച്ചാൽ നോക്കിയേ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 എന്നാണ് അല്ലേ? നോക്ക് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ 2 മുതലുള്ള വാല്യൂസേ കൊടുക്കത്തുള്ളൂ. കാരണം എന്താണ്? 2 കൊടുത്താൽ 1 കൊടുക്കുന്നു വിചാരി 1 എക്സിന് 1 എന്ന് കൊടുത്താൽ റൂട്ട് 1 മൈനസ് 2 എന്ന് വരും അല്ലേ? മൈനസ് 1 എന്ന് കിട്ടും. മൈനസ് 1 ന് റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ റൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് നമ്മൾ റൂട്ട് മൈനസ് 1 സൊല്യൂഷൻ ഉണ്ട് കോംപ്ലക്സ് നമ്പറിൽ. റൂട്ട് ഓഫ് മൈനസ് 1നെ നമ്മൾ കോംപ്ലക്സ് നമ്പറിലേക്ക് മാറ്റി ചെയ്യാറുണ്ട്. പക്ഷേ റൂട്ട് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തില്ല? അവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിന് സൊല്യൂഷൻ ഇല്ല. അങ്ങനെ നോക്കി അന്നേരം നമ്മൾ ഈ 1 0 എന്നൊക്കെ കൊടുക്കാൻ പറ്റുമോ? അതായത് 2ൽ താഴോട്ടുള്ള വാല്യൂസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 2 കൊടുത്താൽ നോക്കി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു
റൂട്ട് ടു മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സീറോ. റൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ സീറോ നമ്മൾ എഴുതും അല്ലേ. ടു മുതൽ മേപ്പോട്ടുള്ള എല്ലാ വാല്യൂസും കൊടുക്കാം, അതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും റൂട്ടിനകത്ത്. സോ അതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പറാണ്. എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് എന്തിനു മുകളിലായിരിക്കണം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ആയിരിക്കണം. ദാറ്റ് മീൻസ് റൂട്ടിനകത്തെ വാല്യൂ നെഗറ്റീവ് വരാതിരിക്കണം. അതിന് ടു മുതൽ മുകളിലോട്ടുള്ള എല്ലാ വാല്യൂസും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഡൊമെയിൻ ഡൊമെയിൻ എങ്ങനെ എഴുതാം നമുക്ക്? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ടു കോമ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ടു മുതൽ, ടു ഉൾപ്പെടും. ഡൊമെയിൻ ഇസ് ഈക്വൽ ടു, ഡൊമെയിൻ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ടു കോമ ഇൻഫിനിറ്റി, കാരണം എന്താണ്? ഇവിടെ ടു മുതൽ കൊടുത്താൽ ഇത് റൂട്ടിനകത്ത് സീറോ എന്ന് പറഞ്ഞാൽ സീറോ എന്ന് എഴുതാം. പക്ഷേ വൺ എന്ന് കൊടുത്താലോ നെഗറ്റീവ് വാല്യൂ വരും, അതിന് നമുക്ക് റൂട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ താഴോട്ടുള്ള ടുവിന് താഴോട്ടുള്ള വാല്യൂസ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഡൊമെയിനിൽ കൊടുക്കാൻ കഴിയുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ടു മുതൽ എവിടെ വരെയാണ്? ഇൻഫിനിറ്റി വരെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഡൊമെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാൻ നോക്കിയാൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എഫ് ജി ഓഫ് എക്സ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഫ് ജി ഓഫ് എക്സ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ, ഇതിനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന വാല്യൂ എന്താണ്? റൂട്ട് എക്സ് മൈനസ് ടു ആണ് അല്ലേ. റൂട്ട് എക്സ് മൈനസ് ടു ആണ് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എഴുതാം റൂട്ട് എക്സ് മൈനസ് ടു ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന വാല്യൂ എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ എന്നാണ്. അപ്പോൾ നോക്കിയേ, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഡൊമെയിനും നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ, ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നോക്കിയേ, ഇവിടെ ഈ ഡിനോമിനേറ്റർ സീറോ ആവുന്ന വാല്യൂ ഒഴിച്ചാൽ മതി റിയൽ നമ്പറിൽ നിന്നും. ഇപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഡൊമെയിൻ ഓഫ് ക്വസ്റ്റ്യൻ അതിലും അതും ഇല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നോക്കിയേ, അതിന് എന്ത് ചെയ്താൽ മതി? എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ. ഇതിൽ നിന്നും എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ സീറോ ആകുമെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം. നോക്കിയേ, രണ്ട് വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് ആണ് വൺ. അതേ രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ മൈനസ് ടു ഒന്നും കിട്ടി. വാല്യൂസ് ആർ നോക്കിയേ, മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ. നോക്കിയേ, മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ വൺ എന്ന് കിട്ടും. മൈനസ് വണ്ണും മൈനസ് വണ്ണോട് കൂട്ടിയാൽ എന്ത് കിട്ടും? എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയ മൈനസ് ടു കിട്ടും. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കൂട്ടി ചെയ്യാം. കാരണം എന്താണ്? എക്സ് രണ്ടും നെഗറ്റീവ് വാല്യൂസ്. നോക്കി, ഇത് ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ പഠിച്ചിട്ടുള്ളത്, അത് നോക്കി, ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് ആണ്. അതേ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തതാണ് എക്സിൻ്റെ കോഫിഷ്യൻ്റ് എന്ന്. സോ അങ്ങനെയെങ്കിൽ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാൻ നമുക്ക് ഓപ്പൺ ചെയ്താൽ, അതായത് എക്സ് മൈനസ് ഒന്നുകിൽ എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ എന്നാകണം, ഓർ എക്സ് മൈനസ് വൺ അല്ലെങ്കിൽ എന്ത് വേണം, രണ്ടിലേതെങ്കിലും ഒന്ന് അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൺ എന്ന് എഴുതാം. ഓർ ഇവിടെ എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു വൺ. അതായത് എക്സിന് വൺ എന്നുള്ള വാല്യൂ കൊടുത്താൽ ഇക്വേഷൻ എന്താകും? സീറോ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വൺ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു വൺ പ്ലസ് വൺ. നോക്കിയേ, വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ എന്ന് കിട്ടും. വൺ മൈനസ് ടു പ്ലസ് വൺ. നോക്കിയേ, വൺ മൈനസ് ടു എന്ത് കിട്ടും? മൈനസ് വൺ പ്ലസ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിൻ എന്ത് കൊടുക്കാൻ കഴിയില്ല? എല്ലാ റിയൽ നമ്പറും കൊടുക്കാം, ഏത് കൊടുക്കാൻ കഴിയില്ല? വൺ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എഴുതിയാൽ നമ്മൾ എങ്ങനെ എഴുതും? ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ഡൊമെയിൻ ഓഫ് ജി ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? ആർ മൈനസ് സെറ്റ് വൺ. കാരണം എന്താണ്? എല്ലാ റിയൽ നമ്പറും കൊടുക്കുക, ഏതൊഴിച്ച്? ഈ ഡിനോമിനേറ്റർ സീറോ ആവുന്ന വൺ ഒഴിച്ച്. ഓക്കെ,